ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചുവയിൽ സെക്യൂറ സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ അവിടെയുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്യൂറ സെൻറ്റർ വരുന്നത് നമ്മുടെ ചാല ബൈപ്പാസിൽ സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് അപ്പോൾ കണ്ണൂരിൽ നിന്നും തലശ്ശേരി നിന്നൊക്കെ വരുന്നവർക്ക് ഈസിയാണ് ഇവിടെ എത്തിപ്പെടാൻ അപ്പോൾ ഇതാ ഞാനിതാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഞാനിവിടെ എത്തിയത് മെയ് ഏഴിനാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ എന്താ പറയുക എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ആണ് അതായത് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് എല്ലാ കമ്പനിയുടെയും പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉള്ളതുപോലെ തന്നെ അപ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനോഗ്രേഷൻ മുതൽ ഈ ഒരു മെയ് ഏഴ് വരെയാണ് ഓഫറിൻ്റെ എന്നാണ് പറയുന്നത് കേട്ടത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത തന്നെ കുറേ ഓഫറും കാര്യങ്ങളും ഒക്കെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഓഫറും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടും ഇടുന്ന തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതാ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കാണാൻ കഴിഞ്ഞത് കാരണം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടത് ഈ ഒരു വെജിറ്റബിൾ വെജിറ്റബിൾ ഐറ്റംസിൻ്റെ ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതായത് നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടെ കുറേ ഫ്രോസൺ ഐറ്റംസും ഐസ്ക്രീംസും ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഓയിലും വെളിച്ചെണ്ണ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് എനിക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല തിരക്കുണ്ട് ഞാനെന്തൊക്കെയോ ഐറ്റംസ് എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ച പക്ഷേ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ബേക്കറി ഒക്കെ ഉണ്ട് ഇവിടെ ചൂടോട് കൂടി കുബൂസൊക്കെ ഇവിടെ അപ്പൊപ്പം തന്നെ ബേക്ക് ചെയ്ത് വെക്കുന്ന കുബൂസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കുബൂസ് ബണ്ണൊക്കെ ഉണ്ട് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മളവിടെ നിൽക്കാൻ നിന്നാൽ രണ്ട് മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു അത്രയും തിരക്കുണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നു തന്നെ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാണ് ചെയ്തത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇവിടെ വന്നപ്പോൾ എന്തായാലും എനിക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെങ്കിലും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് സാധാരണ ഹൈപ്പർ മാർക്കറ്റിൽ ഒക്കെ എല്ലാവരും പോകുന്നതാണ് കാണുന്നതാണ് എന്നാലും നമ്മുടെ നാട്ടിൽ നെസ്റ്റോ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇവിടെ ബീഫ് മട്ടൺ ഇങ്ങനെയുള്ള എല്ലാ മീറ്റ് ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ പിന്നെ ഫിഷ് ഐറ്റംസ് ചെറിയ മീൻ മുതൽ വലിയ മീൻ വരെ എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ മീനൊക്കെ നല്ല വിലക്കുറവുണ്ട് ഏറ്റവും കൂടുതൽ തിരക്കേണ്ടത് ഞാൻ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനിലാണ് ഇവിടെയാണ് അവർ കൂടുതൽ ഓഫർ ഇട്ടിട്ടുള്ളതും അതായത് നിത്യോപയോഗം സാധനങ്ങൾക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഉള്ളിക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നത് ഒന്ന് രണ്ട് ഐറ്റംസ് എടുക്കാനായിരുന്നു മഷ്റൂം പിന്നെ ബ്രക്കോളി ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ബ്രക്കോളിയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എനിക്കതൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ നല്ല തിരക്കായതുകൊണ്ട് എടുത്ത സാധനം അങ്ങോട്ട് തന്നെ വെച്ചു ഇൻഷാവാ വേറൊരു ദിവസം അതിൻ്റെ ഇതൊക്കെ പർച്ചേസ് ചെയ്യണം കണ്ണിൽ ഇവിടെ ചക്ക വരെ ഉണ്ട് കേട്ടോ ചക്ക നമ്മൾ മലയാളികൾക്ക് ആവശ്യമില്ല ഇതൊക്കെ വിദേശികൾക്കുള്ളതാണ് എന്നാലും ചക്ക വരെ ഇവിടെ കിട്ടും ഓരോ സീസണിലും സീസൺ ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് കിട്ടാത്തൊരൈറ്റംസും ഇവിടെ ഇല്ല അത്രയും എല്ലാ സാധനങ്ങളുണ്ട് ഇപ്പം നെക്സ്റ്റ് ഒന്ന് ഞാൻ പുറത്തിറങ്ങി ക്ലബ് സുലൈമാനി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു അയിപത്തുന്നോളം വെറൈറ്റി ക്ലബ് സുലൈമാനിസ് ഉണ്ട് കേട്ടോ അതായത് സുലൈമാനി ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തത് ഞാനൊരു വെൽവെറ്റ് സുലൈമാനിയും അതുപോലെ തന്നെ ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ ഡൈനാമൈറ്റ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക ക്ലബ്സിൽ കഴിയുമ്പോൾ എനിക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മേലെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പിസ്സ ഹട്ടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറിയിട്ടില്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതാ ബാക്കി ഏറ്റവും മേലെ ഓപ്പൺ ആയിട്ടില്ല കേട്ടാ ഇതാ മാക്സ് ഓപ്പൺ ആയിട്ടുണ്ട് മാക്സിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വെറുതെ കയറിയതാണ് പിന്നെ നല്ല നല്ല ടീഷർട്ട്സും ജീൻസും പാൻസും ഒക്കെ ഉണ്ടായിരുന്നു ടീനേജേഴ്സിനൊക്കെ പറ്റി ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ മാക്സിവിന് എന്നും എപ്പോഴും എല്ലാവർക്കും എന്താ പറയുക എവിടെയും നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവിടുന്ന് കുറെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു ഏറ്റവും മേലത്തെ ഫ്ലോറിൽ ഏറ്റവും മേലല്ല മൂന്നാമത്തെ ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇതാ ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഒരു ബ്യൂട്ടി ഷോപ്പിൽ കയറി അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് നിൽക്കുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ബില്ലിങ്ങിന് ഒന്നും തിരക്കില്ലല്ലോ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ലിപ്സ്റ്റിക് എടുത്തു നല്ല കമ്പനി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് ബാഗ് ഉണ്ട് നല്ല നല്ല ബാഗ് ഉണ്ട് ഓർണമെൻസ് ഉണ്ട് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ കുട്ടികളുടെ പ്ലേ ഏരിയ ഫുഡ് കോർട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല അതൊക്കെ രണ്ട് മൂന്ന് മാസം കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ താഴെ ഇറങ്ങി വീണ്ടും നെസ്റ്റോയിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അവിടുത്തെ തിരക്കേണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിയില്ല നമ്മൾ ക്ലബ് സുലൈമാനി കുടിക്കാൻ വേണ്ടി പോയി അവിടുന്ന് രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടതാണ് ഇത് വെറുതെ ഇരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടീ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവരോട് വിശേഷങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ബില്ല് പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താ പറയുക ഈ ചെറിയൊരു ഗ്ലാസ് സുലൈമാനിക്കാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ബബിൾ ടീ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും പിന്നെ ഈ ഒരു ഡൈനാമൈറ്റ് ചിക്കനൊക്കെ എന്താ പറയുക ഒക്കെ വളരെ കുറവാണ് ടേസ്റ്റും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കുഴപ്പമില്ല ഒത്തിരിയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ലേറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അസ്ലാമലൈക്കും